ഈ സാന്റിയാഗോ മാർട്ടിനെ പോലെയുള്ള ഈ ലോട്ടറി മുതലാളിമാർ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ജയന്റ് കമ്പനികൾ, ഇ ഡി നടപടിക്രമങ്ങൾ നേരിട്ട് വന്ന വളരെ സംശയാസ്പദമായ ധനസമ്പാദനത്തിലൂടെ കുപ്രസിദ്ധി നേടിയവർ, ഇ ഡി റെയ്ഡിന് ശേഷം അവർ ഇപ്പോൾ 100 കോടി, April 2 സാന്റിയാഗോ മാർട്ടിൻ്റെ അസറ്റ്സ് അറ്റാച്ച് ചെയ്യുന്നത്. April 7 100 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയിരിക്കുന്നത്. വസ്തുതാപരമായിട്ട് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഈ 100 കോടി ഇലക്ട്രൽ ബോണ്ട് ഇ ഡിയുടെ റെയ്ഡിന് ശേഷം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാർക്ക് പോയി എന്നുള്ളത് ജനത്തിന് മനസ്സിലാക്കാനുള്ള അവകാശമില്ലേ? ഇനി അത് ഭരിക്കുന്ന പാർട്ടിക്കാണ് പോയതെങ്കിൽ ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതും അതിന് മുൻപേ നടന്ന ഇ ഡി റെയ്ഡുമായിട്ട് യുക്തിസഹമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് നമ്പറുകൾ വെളിവാക്കപ്പെടുമ്പോൾ അങ്ങനെ ഭരിക്കുന്ന പാർട്ടിക്കാണ് പോയതെങ്കിൽ ഇ ഡിയുടെ റെയ്ഡിന് ശേഷം അവർക്ക് ധനസമ്പാദനം നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം അതിന് കാരണം? പകൽ പോലെ വ്യക്തമല്ലേ? ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ലേ? പിന്നെ ഈ സുപ്രീം കോടതിയുടെ ഓർഡർ വന്നപ്പോൾ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കും എന്നൊക്കെ വലിയ ആശങ്കകൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഡീറ്റെയിൽസ് പരിശോധിച്ചു കഴിഞ്ഞാൽ 100,000 10 ലക്ഷം 1 കോടി ഇങ്ങനെ വലിയ ഭീകരമായിട്ടുള്ള ഡിനോമിനേഷനുകളിലാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് കൊടുക്കാൻ സാധാരണക്കാർക്കൊന്നും കഴിയുന്നതല്ല. എനിക്കോ താങ്കൾക്കോ മറ്റ് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളോ ഇതുപോലെ 100,000 10,000 1 കോടിയും ഒക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് സാധാരണ സാധ്യമല്ല. ധനസമ്പാദനം ക്രമാതീതമായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ കോൺട്രിബ്യൂഷൻ നടക്കുകയുള്ളൂ എന്നതുകൊണ്ട് ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് ചിന്തിച്ചപ്പോൾ ഇതാണ് മനസ്സിലായത്, അത് കോർപ്പറേറ്റ് പ്രൈവസി, ഇത്തരത്തിൽ ചെങ്ങാത്ത മുതലാളിത്തമെന്ന് നാം പലപ്പോഴും പറയാറുണ്ട് എങ്കിലും അത് നേരിട്ട് നമ്മുടെ കൺമുൻപിൽ കാണുവാൻ, കേരളത്തിലും ഇപ്പം കർത്തായുടെ സംഭവമൊക്കെ നമുക്കറിയാമെങ്കിൽ കൂടിയും ഇത് നിയമപരമായിട്ട് അഴിമതി കോർപ്പറേറ്റ് കറപ്ഷൻ നമ്മുടെ മുൻപിൽ വെളിവാക്കപ്പെടുന്നു എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെട്ട വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ മേഘ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ വേദാന്തയാണെങ്കിലും ഇവരൊക്കെ തന്നെ വലിയ തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ഇ ഡി നടപടികൾ നേരിട്ടതാണ്. ഇതെല്ലാവർക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ കർത്തായുടെ കാര്യം സൂചിപ്പിച്ചതുപോലെ വളരെ വിശാല ഹൃദയനായിട്ട് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയും ഇവിടെ ഇ ഡി റെയ്ഡ് പ്രൊസീഡ് ചെയ്തതുകൊണ്ട് അതിനുള്ള സാധ്യതയും നമുക്ക് കാണാൻ കഴിയുകയില്ല. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു മൗലിക സ്വഭാവമാണ്. ഭേദഗതി കൊണ്ട് പോലും അത് മാറ്റാൻ കഴിയുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇവിടെ സ്വതന്ത്രവും നീതിയുക്തവുമായ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമാതീതമായ ധനവിനിയോഗത്തിലൂടെ പ്രചരണം നടത്തുക, അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാതാക്കൾ അല്ലെങ്കിൽ MPമാരും MLAമാരും അവർ പർച്ചേസ് ചെയ്യപ്പെടുക, ഇതൊക്കെ തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന കുറുക്കു വഴികളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നടപടിയെ ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തീരുമാനമെന്നത് പറഞ്ഞാൽ ഒരു വലിയ ജുഡീഷ്യൽ ആക്ടിവിസം തന്നെയാണ്. ഈ വിശദാംശങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരിക എന്നത് സുപ്രീം കോടതിയുടെ ഈ വിഷയത്തോടുള്ള കമ്മിറ്റ്മെൻറ്റും കൂടെ വെളിവാക്കുന്നതാണ്. ഇറ്റാണ്ടിൽ അമേരിക്കയിലെ പ്രസിഡൻ്റായിരുന്ന ജനറൽ ടെയ്ലറിൻ്റെ ഈ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഡാൻ റൈസ് എന്ന് പറയുന്ന ഒരു എൻ്റർടൈനർ ഈ പ്രചരണത്തിന് വേണ്ടി ഒരു വാഹനവുമായി, ഒരു ബാൻഡ് വാഹനവുമായി നാടെമ്പാടും സഞ്ചരിക്കുകയുണ്ടായി. അപ്പോൾ അതിലേക്ക് ജനങ്ങൾ ചാടി വീഴുകയും അതിൻ്റെ കൂടെ യാത്ര ചെയ്യുകയും അതൊരു വലിയ യൂഫോറിയ, ഉന്മാദം രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കുകയും ചെയ്തു. അത് ടെയ്ലറിൻ്റെ വിജയത്തിലേക്കും നയിച്ചു. അപ്പോൾ ഇതിനെയാണ് ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് രാഷ്ട്രമീമാംസയിൽ ലോകമെമ്പാടും പറയപ്പെടുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്സിലും ഇപ്പം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ബാൻഡ് വാഗൺ എഫക്റ്റ് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി പല സന്ദേശങ്ങളിലൂടെ, ഔദ്യോഗികമായ പരിപാടികളിലൂടെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഈ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട്, അതിന് നിയമപരമായിട്ട് തെറ്റുണ്ടായെന്നല്ല ഞാൻ പറയുന്നത്, അപ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു ചിന്ത വരും ഇവർ ജയിക്കും, അപ്പം രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പാർട്ടിയുടെ കൂടെ ചേർന്ന് നിൽക്കുവാനായിരിക്കും ഏതൊരു വ്യക്തിക്കും താല്പര്യം, അൺലെസ് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കൺവിക്ഷൻ അതീവ ശക്തമായിരിക്കണം. ഒരിക്കലും തോക്കാൻ പോകുന്ന ഒരു പാർട്ടിയുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് അത് ആ വ്യക്തിയുടെ തീരുമാനത്തിലെ പരാജയത്തിലേക്ക് നയിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും അതിനോട് ചേർന്ന് നിൽക്കുവാൻ ശ്രമിക്കും. ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല,
മറ്റ് പല ഹ്യൂമൻ ബിഹേവിയറിലും സോഷ്യൽ ബിഹേവിയറിലും ഒക്കെ തന്നെ ഇത് പഠനവിധേയമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം 400 കിട്ടുമെന്ന് പറയുമ്പോൾ 400 കിട്ടുമെന്ന് കോൺഫിഡൻസോടുകൂടി പറയുന്ന ഒരു പ്രധാനമന്ത്രിയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഇത്രയധികം ധനം വിനിയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട MPമാരെയും MLAമാരെയും വരെയും പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ സാധാരണ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ പലപ്പോഴും ഇതിനകത്ത് സ്വാധീനിക്കപ്പെട്ടു പോയാൽ അതിശയപ്പെടാൻ നമുക്ക് കഴിയില്ല. 400 എന്ന് പറയുന്ന ഡിജിറ്റലിലേക്ക് ചെന്നില്ലെങ്കിൽ തന്നെയും ഏതാണ്ട് സമീപ 350 മുകളിലുള്ള ഒരു സംഖ്യ അച്ചീവ് ചെയ്യുവാൻ BJPക്ക് കഴിയുക എന്നുള്ളത് വളരെ സാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സുകാർ, നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും തന്നെ ഇതുപോലെ ഡൊണേഷൻ കൊടുക്കാനായിട്ട് നിർബന്ധിതരായി തീരുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെ നിർബന്ധിതരായി കഴിഞ്ഞാൽ 100 കോടി 1000 കോടി ഒക്കെയാണോ കൊടുക്കുന്നത്? അത് ആർക്കൊക്കെ കൊടുക്കും? നമ്മുടെ ഇവിടെ കർത്ത കൊടുക്കുന്നത് പോലെ വളരെ ജനറസ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇതിലൊരു ഇപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് വന്നാൽ കൂടി ഇതിലൊരു ക്വിഡ് പ്രോക്കോ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കടമ്പയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആ പണം അവിടെ കൊടുത്തിരിക്കുകയാണ്, അത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ടതാണ്. അതിനുശേഷം ഈ പണം കൊടുത്തതിന് ശേഷം അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ആനുകൂല്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ ഒരു സീക്വൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് റെയ്ഡ് നടക്കുന്നു. റെയ്ഡ് നടന്നിട്ട് അയാളുടെ സ്വത്തെല്ലാം കൂടെ ഏതാണ്ട് 400-450 കോടിയുടെ സ്വത്ത് അറ്റാച്ച് ചെയ്യാനായിട്ട് ED തീരുമാനിക്കുന്നു. ആ തീരുമാനം എടുത്തതിന് ശേഷം ഇയാൾ കുറേയധികം ബോണ്ടുകൾ വാങ്ങുന്നു. ബോണ്ടുകൾ വാങ്ങിയതിന് ശേഷം ആ തീരുമാനത്തിൽ ഒരു ഇളവുണ്ടാകുന്നു എന്ന രീതിയിലത്തേക്ക് നമുക്ക് പൂരിപ്പിക്കാൻ കഴിയുന്ന ഒരു സീക്വൻസ് അവിടെ ഉണ്ടെങ്കിൽ അതിലൊരു ക്വിഡ് പ്രോക്കോ എന്നുള്ള ഒരു ആരോപണം അവിടെ നിലനിൽക്കും. അതല്ല എങ്കിൽ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഡേറ്റ എല്ലാം തന്നെ കോറിലേറ്റ് ചെയ്തുകൊണ്ട് ആരാർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ട്രെയിൽ കംപ്ലീറ്റ് ചെയ്താൽ പോലും ഈ ക്വിഡ് പ്രോക്കോ എക്സ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ശ്രമകരമായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് വാങ്ങുന്നത് മാത്രമല്ല, ഇത് വാങ്ങുന്നത് കൊണ്ട് ഇയാൾ നേരിടുന്ന നിയമ നടപടികൾക്ക് എങ്കിലും ഇളവ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് സംസ്ഥാനങ്ങളിൽ നേരിടുന്ന നടപടികൾ ഉണ്ടാകാം, ED പോലെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ ഉണ്ടാകാം. ഇപ്പൊ അറ്റാച്ച് ചെയ്യുന്ന 400-450 കോടി രൂപയുടെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി എവിടെയെങ്കിലും വെച്ച് ഹോൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊക്കെ തന്നെ ഒരു ക്വിഡ് പ്രോക്കോ എന്ന നിലയ്ക്ക് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു ട്രെയിൽ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻഡ് ടു എൻഡ് ഉള്ള ട്രാൻസാക്ഷൻ മാത്രമല്ല, അതിനുശേഷം എന്ത് ബെനിഫിറ്റ് കിട്ടി എന്നുള്ളത് കൂടി പ്രൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട്. 400 കോടിയുടേത് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ പണം വാങ്ങുന്നു, ആ പണം കൊടുത്ത് ബോണ്ട് വാങ്ങുന്നു. ബോണ്ട് വാങ്ങിയതിന് ശേഷം അതിൽ എന്തെങ്കിലും ഇളവ് കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ ബോണ്ട് വാങ്ങിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, നേരെ മറിച്ച് അതിനുശേഷം ഈ നടപടികളിൽ നിന്ന് എന്തെങ്കിലും ഇളവ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത് പൂർത്തിയാകും. കാരണം ആ പണം വാങ്ങിയത് കൊണ്ട് അയാൾക്ക് ഇന്ന ഇന്ന നടപടികളുമായി ബന്ധപ്പെട്ട് പിന്നീട് ഏജൻസികൾ മുന്നോട്ട് പോയില്ല, അയാൾക്കെതിരെയുള്ള ചാർജുകൾ ഡ്രോപ്പ് ചെയ്തു ദുർബലമായി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം. അത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ശ്രമകരമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം, ഇപ്പൊ അത് കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അതിന്റെ സ്വാധീന വലയം എന്ന് പറയുന്നത് തന്നെ അതിശക്തമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോ പണ്ടുണ്ടായിരുന്ന ഒരു വിവാദമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ്, തമിഴ്നാടിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന PS രാമനാണ് ഇദ്ദേഹത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു കേസിൽ കോടതിയിൽ വരുന്നത് കേരളത്തിൽ. അപ്പൊ കേരള ഹൈക്കോടതിയിൽ അങ്ങനെ അപ്പീർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് തന്നെ ഒരു എതിർപ്പുണ്ടാകുന്നു. അന്ന് കരുണാനിധിയോ മറ്റുമാണ് മുഖ്യമന്ത്രി, അന്ന് ഇവിടെ നിന്ന് കത്തയക്കുന്നു. കത്തയച്ചതിന് ശേഷം ഇദ്ദേഹത്തിനോട് അത് പ്രൊഫഷണലായിട്ട് അദ്ദേഹം ഒരു സീനിയർ കൗൺസിൽ എന്ന നിലയ്ക്കാണ് പങ്കെടുത്തത് എന്നൊക്കെ തന്നെ ഇവർ പറഞ്ഞെങ്കിലും പിന്നീട് പിൻവലിക്കാനായിട്ട് നിർബന്ധിതനായി തീരുകയാണ്. വളരെ വലിയ രീതിയിലുള്ള വളരെ പേരുള്ള ഇപ്പൊ മനു അഭിഷേക് സിംഗ്വിയെ പോലെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആരാണ് പോയത് എന്നുള്ളതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. MK ദാമോദരനുമായി ബന്ധപ്പെട്ടുള്ള കഥകളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ സ്വാധീന ശക്തി എന്ന് പറയുന്നത് ഇവർ അതാണ്. ദേശാഭിമാനി ഇതേപോലെ വാങ്ങി, നേരത്തെ ഈ PS രാമന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ദേശാഭിമാനി ഈ പണം വാങ്ങിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ വിവാദമാകുന്ന സമയത്ത് പണം മടക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടു. അത് കൂടാതെ ഇപ്പോൾ ഈ സാന്റിയാഗോ മാർട്ടിനുമായി തന്നെ ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് S Martin Productions എന്നതോ പേരിലുള്ള ഒരു സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ഇപ്പോൾ കരുണാനിധിയുടെ 75-ാമത്തെ സിനിമ അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതാണ്ട് 50 കോടി രൂപയോ മറ്റോ അത് പണം നിന്നുപോയി, 3 വർഷമായിട്ട് നിന്നുപോയി എന്നുള്ള ഒരു വാർത്തയൊക്കെ പുറത്തു വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു 50 കോടി റേസ് ചെയ്തതിന് ശേഷം ആ പടത്തിന്റെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസറൊക്കെയായി മാറുന്നത് ഇദ്ദേഹമാണ് എന്ന നിലയ്ക്ക് ഇന്ത്യ ടുഡേ ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം തന്നെ രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്നതെല്ലാം പിന്നെ വിവിധ കക്ഷികളാണ്. ഇപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് അവിടെയുള്ള ഒരു നിരോധനമുള്ള സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ബന്ധം ആരോപിക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ പല ആൾക്കാരും ഇന്ന് തിഹാർ ജയിലിലാണ്, DMKയിലുണ്ട്, അല്ലെങ്കിൽ
പിന്നെ കേരളത്തിൽ CPM-മായിട്ടുള്ള ബന്ധം ദേശാഭിമാനി വഴിക്കാണെങ്കിലും ഉണ്ട് എന്ന രീതിയിൽ. അപ്പൊ ഇതൊക്കെ തന്നെ നേരത്തെ പണ്ട് ഈ കർത്ത പറഞ്ഞതുപോലെ ബിസിനസ് നടപ്പാക്കി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാരെ ഇങ്ങനെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഡയറിയിൽ എഴുതിയോ എഴുതി വെക്കാതെയോ ഒക്കെ തന്നെ ഇവരൊക്കെ തന്നെ ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ല നോക്കൂ, ഈ മേഘയുടെ കാര്യം, മേഘ എഞ്ചിനീയറിംഗിന്റെ കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം മേഘയുടെ ഈ ട്വിൻ ടവർ, പിന്നെ ട്വിൻ ടണൽ ഉണ്ടല്ലോ, ട്വിൻ ടണലിന് രണ്ട് കോൺട്രാക്ടുകളാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് നമ്മൾ എല്ലാ കോൺട്രാക്ടുകളിലും ഉള്ളതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ ബിഡുണ്ട്, ഫൈനാൻഷ്യൽ ബിഡുണ്ട്. ടെക്നിക്കൽ ബിഡിൽ ക്വാളിഫൈ ചെയ്ത് വന്നിരിക്കുന്ന ഒരു കമ്പനി മേഘയും രണ്ടാമത്തെ കമ്പനി ലാർസൻ ആൻഡ് ടൂബ്രോയുമാണ്. അതിനുശേഷം ഫൈനാൻഷ്യൽ ബിഡിലേക്ക് പോകുന്നു. നമുക്കറിയാവുന്നതുപോലെ ലീസ്റ്റ് കോട്ട് ചെയ്തിരിക്കുന്ന ആളിനാണ് അത് കിട്ടുക. അപ്പോൾ ഫൈനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ ഒന്നാമത്തെ പ്രോജക്റ്റിൽ ലീസ്റ്റ് കോട്ട് ചെയ്തിരിക്കുന്നത് മേഘയായതുകൊണ്ട് തന്നെ അത് മേഘയ്ക്ക് അവാർഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രോജക്റ്റിൽ ലീസ്റ്റ് കോട്ട് ചെയ്തിരിക്കുന്നത് L&T ആണ്, ലാർസൻ ആൻഡ് ടൂബ്രോയാണ്. പക്ഷേ അതിലവർ ടാക്സ് എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. അപ്പൊ ടാക്സ് എമൗണ്ട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഈ മേഘ കോട്ട് ചെയ്തിരിക്കുന്നതിനേക്കാൾ ഉയർന്നതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലെയിം അവിടെ ഉണ്ടാവുകയും അതിനനുസരിച്ചിട്ട് ഈ രണ്ട് കോൺട്രാക്റ്റും അവർക്ക് തന്നെ, അതായത് ലീസ്റ്റ് കോട്ട് L&T ആയിരുന്നെങ്കിൽ പോലും ഈ ടാക്സ് കമ്പോണന്റ് കൂടി പരിഗണിച്ചതിന് ശേഷം അത് രണ്ടും മേഘയ്ക്ക് അവാർഡ് ചെയ്തു. അപ്പൊ അതിനെ തുടർന്നിട്ട് L&T ആ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു, നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായിട്ട് L&T അത് ബോംബെ ഹൈക്കോടതിയിൽ പോയതാണ്. ഹൈക്കോടതിയിൽ ഈ രണ്ട് കേസും പ്രത്യേകമായിട്ട് അവർ ഫയൽ ചെയ്തു. ഈ രണ്ട് കേസും കോടതി തീർപ്പാക്കിയതാണ്, അതിനകത്തിൽ പ്രശ്നമില്ല, നിയമപരമായിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞതാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പോ പറയണം, ഇപ്പൊ ഒരു ക്വിഡ്പ്രോക്കോ ആണ്, ഇപ്പൊ വിനു പറഞ്ഞതുപോലെ ഒരു പെർസെന്റേജ് കട്ട് ഒക്കെ ഉണ്ട്, അത് ക്വിഡ്പ്രോക്കോ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുണ്ട് എന്നെങ്കിലും നമുക്ക് പറയേണ്ടി വരും. അതായത് അത് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സാധ്യതയല്ല, നേരെ മറിച്ച് ഒരു ലീസ്റ്റ് കോട്ട് വന്നിരിക്കുന്ന സമയത്ത് പോലും അതിൽ ടാക്സ് കമ്പോണന്റ് ഇല്ലായിരുന്നു എന്നുള്ള ഒരു നിയമവശമുണ്ട്. അത് നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കോടതി ആ കേസ് തീരുമാനമാക്കിയത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ട് എന്ന് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പറയുന്ന കഥകൾക്കോ ആരോപണങ്ങൾക്കോ അപ്പുറത്തേക്ക് നമ്മൾ ഇതിനെ ട്രെയിൽ കൃത്യമായിട്ട് പൂർത്തിയാക്കുകയും അതിലൊരു നേട്ടം ഇതിന്റെ ഭാഗമായിട്ട് നിയമത്തിന് നിയമാനുസൃതമല്ലാതെ നിയമവിരുദ്ധമായ രീതിയിൽ അവർക്ക് ഒരു ഫേവറിറ്റിസത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തെളിയിക്കുക, അത് ശ്രമകരമാണ്. ഈ ധീരുഭായി അംബാനിയുടെ ഒരു ജീവചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഇത്ര വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്? ഒരു ഓസ്ട്രേലിയൻ പത്രപ്രവർത്തകനാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം ഒരു സമയത്ത് ബോംബെയിൽ നിന്ന് സ്ഥിരമായിട്ട് ഡൽഹിക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായിരുന്നു മുരളി ദേവറ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ. ആ ദേവറയുമായിട്ടുള്ള ഒരു ചങ്ങാത്തത്തിൽ കൂടിയാണ് ഇദ്ദേഹം ഡൽഹിയിൽ വരിക, ആ സ്വാധീന ശക്തി ഉറപ്പിച്ചത്. പിന്നെ 1977 ശ്രീമതി ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ തോറ്റ് ഒന്നുമല്ലാതെ ഇരുന്ന സമയത്ത് അവർ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പണം കൊടുക്കാനായിട്ട് പല ആളുകളുണ്ടായിരുന്നു, പല വ്യവസായികളുണ്ടായിരുന്നു. ഇലക്ഷൻ തോറ്റതിന് ശേഷവും അവരെ പണം കൊടുത്ത് സഹായിച്ച ആളാണ് അത് അംബാനി. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് 1980 ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തെ എണ്ണപ്പെട്ട 1000 വ്യവസായികളിൽ ഒരാൾ മാത്രമായിരുന്നു അംബാനി. പക്ഷേ 1984 ഇന്ദിരാഗാന്ധി മരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും രാജ്യത്തെ എണ്ണപ്പെട്ട 5 വ്യവസായികളിൽ ഒരാളായിട്ട് മാറി എന്ന് മാത്രമല്ല, രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് അദ്ദേഹം ഒന്നാം നമ്പറായിട്ട് മാറി. ഒന്നാമത്തെ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായി, ഏറ്റവും സമ്പന്നനായ ഒരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ എന്ന നിലയിലേക്ക് അംബാനി എത്തിച്ചേർന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ബാന്ധവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദാനിയുടെ കാര്യം കുറച്ചും കൂടി കൗതുകകരമാണ്. അദ്ദേഹം ഒരായുഷ്കാലത്തിൽ ഈ ഇത്ര പ്രായത്തിനുള്ളിൽ കെട്ടിപ്പടുത്താണ്. അതായത് 2002 ഗുജറാത്ത് കലാപം ഉണ്ടായ സമയത്ത്, ഈ കലാപം ഉണ്ടായ സമയത്ത് അവിടുത്തെ ഈ മറ്റേ വ്യവസായികളുടെ സംഘടന ഉണ്ടല്ലോ ചേംബർ ഓഫ് കൊമേഴ്സ്, അവർ ചേർന്നിട്ട് ഈ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്ന രീതിയിൽ ഒരു പ്രമേയം പാസാക്കാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ ഒരു വ്യവസായി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഇത് നടക്കില്ല, അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രമേയം പാസാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ആളായിരുന്നു ഗൗതം അദാനി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അന്യാദൃശ്യമായ വളർച്ച ഉണ്ടായത്. അപ്പോൾ ഏതൊരു വ്യവസായിയുടെയും വളർച്ചയുടെ പുറകിൽ ഇതുപോലെയുള്ള നാടകങ്ങളും അന്തർനാടകങ്ങളും മറ്റ് പല കഥകളും ഉണ്ടാവും. അത് ബൽസാക്ക് പറഞ്ഞ പോലെ ബിഹൈൻഡ് എവരി ഗ്രേറ്റ് ഫോർച്യൂൺ ദർ ഇസ് ക്രൈം എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് വ്യവസായിയാണെങ്കിലും ശരിയാണ്, ഇത് പറയുമ്പോൾ പല വ്യവസായികളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരും, മലയാളികളായ ചില ആളുകളുടെ അടക്കം. ഇതിൻ്റെയൊക്കെ പുറകിൽ പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും, സാമ്പത്തിക കുറ്റകൃത്യങ്ങളാകും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാകും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയം വേണ്ട. അങ്ങനെയാണ് വലിയ വലിയ സാമ്രാജ്യങ്ങളൊക്കെ ഓരോരുത്തരും കെട്ടിപ്പടുത്തുന്നത്. അഭിപ്രായ സർവേ എത്രത്തോളം പ്രായോഗിക തലത്തിൽ വസ്തുതാപരമായി നടത്തപ്പെട്ടു എന്നത് അതിൻ്റെ ഡേറ്റ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും ആ ഡേറ്റ നമുക്ക് അക്സസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് പറയാൻ കഴിയില്ല.
ഞാൻ ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ എക്സർസൈസിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ അല്ല. പക്ഷേ നാം ഇങ്ങനെയുള്ള സർവേകൾ ഇത്രയധികം നടക്കുമെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒന്നിനു പോലും വിധേയനാകേണ്ടി വരാറില്ല. അപ്പോൾ ഇത് എങ്ങനെയുള്ള സർവേയാണ്? ജെനുവിൻ ആയിരുന്നുവോ അതോ എന്തെങ്കിലും ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് വന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഒരു ജെനുവിനായിട്ട് ഫീൽഡ് ചെയ്തതാണെങ്കിലും എത്രത്തോളം ഇത് പ്രായോഗിക തലത്തിൽ ഇത് നടത്തപ്പെട്ടിട്ടുണ്ട് ജെനുവിനായിട്ട് എന്നുള്ളത് നമുക്കറിയില്ല. സർവേകളുടെ പൊതുവെ ക്രെഡിബിലിറ്റി നമുക്കതിൻ്റെ വസ്തുതകളെക്കുറിച്ച് അക്സസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ വെളിച്ചത്തിൽ മാത്രം പറയുകയാണ്, ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിനെ ലീഡ് ചെയ്യുന്ന ഒരു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഒരു പൊളിറ്റിക്കൽ പൾസ് മനസ്സിലാക്കി ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ലീഡ് ചെയ്യുന്നതിൽ പലപ്പോഴും അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവം, ഈ അത് ഈ യൂട്യൂബിലൊക്കെ ഷോർട്സ് ആയിട്ട് നമ്മുടെയൊക്കെ മൊബൈലുകളിൽ വരുമ്പോഴാണ് എത്രത്തോളം ആ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന, അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു വൈകല്യം ആ ഇലക്ട്രൽ ഔട്ട്കമ്മിനെ എങ്ങനെ അഡ്വേഴ്സായിട്ട് ബാധിക്കുമെന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ജീവിക്കുന്ന ഇവിടെ താമസിക്കുന്ന എനിക്ക് പറയാൻ കഴിയും. കാരണം ഒരു ഒരു ഷോർട്ട് വരികയാണ് യൂട്യൂബിൽ, അതിനകത്ത് ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, 24 മണിക്കൂറും ജയ് ശ്രീരാം ജയ് ശ്രീരാം, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? അതൊരു 10 സെക്കൻഡ് 12 സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ ഈ രോഷത്തോടുകൂടിയുള്ള ചോദ്യം വന്നിട്ട് പിന്നീട് അടുത്ത 15 സെക്കൻഡ് മോദി രാമനാണെല്ലാം എന്ന രീതിയിൽ വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നത്, വളരെ ആർജവത്തോടുകൂടി സംസാരിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു 15 സെക്കൻഡ് ഇത് ക്ലിപ്പ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വാട്സാപ്പിലേക്കും ഇതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലേക്കും ഒക്കെ. ഇപ്പം കൃഷിപ്പണിക്കാർ, പശുവിനെ കറന്ന് ജീവിക്കുന്നവർ, പാടത്ത് പണിയെടുക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെ അവരുടെ പേഴ്സണൽ ഒരു എക്യുപ്മെൻ്റ് ആയിട്ട് കാണുന്ന സംഭവമാണ് മൊബൈൽ. എല്ലാവർക്കും ആക്സസബിളാണ്. വാട്സപ്പ് എന്ന് പറയുന്നത് ഇത്ര ജനകീയമായിട്ട് മാറിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അപ്പോൾ ചെല്ലുമ്പോൾ രണ്ട് ലീഡേഴ്സിനെയും കോൺട്രാസ്റ്റ് ചെയ്യുക. ഈ നോർത്ത് ഇന്ത്യയുടെ ഒരു മണ്ണ് എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം വളരെയധികം ബി ജെ പിക്ക് ഫേവറബിളായിട്ട് മാറുന്നത്, അരാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അവരുടെ ഒരു രാഷ്ട്രീയ വിജയമായിട്ട് തന്നെ വ്യാഖ്യാനിക്കുന്നതും അതിനോട് ഐക്യപ്പെടുന്നതും കാണുവാനും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ആരൊക്കെയാണ് മുമ്പിൽ ഇരിക്കുന്നത് എന്നതിൻ്റെ മാത്രം വെളിച്ചത്തിൽ ഇദ്ദേഹം ഇങ്ങനെയുള്ള വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തുമ്പോൾ അത് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ ഫോർച്യൂണിനെയാണ് ബാധിക്കുന്നത്. ഇത് ഞാനിത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം ഇങ്ങനൊരു സ്പീച്ച് നടത്തിയത് എന്ന് നമുക്കറിയില്ല. മാനിപ്പുലേറ്റീവായിട്ട് ഉണ്ടാക്കിയ ഒരു മൊണ്ടാഷ്, ഒരു വീഡിയോ മൊണ്ടാഷ് ആയിരിക്കാം, അത് റൂൾ ഔട്ട് ചെയ്യുന്നില്ല. പക്ഷേ എന്നാൽ തന്നെയും ഒരു ഇത്രയധികം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നാം കരുതപ്പെടുന്ന ഒരു നേതാവ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ രാജ്യമെമ്പാടും ഏത് കോണ്ടെക്സ്റ്റിലും ആയിക്കൊള്ളട്ടെ, നമ്മൾ ഒരു പ്രത്യേകിച്ചൊരു ഒരു 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 മതത്തിൻ്റെ ആരാധ്യ പുരുഷനെ ബന്ധപ്പെട്ട് നടത്തുമ്പോൾ അതിൻ്റെ ഇലക്ട്രൽ കോൺസിക്വൻസിനെ കുറിച്ച് മനസ്സിലാക്കണ്ടേ? ഒരു പക്ഷേ ഇത് കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റീവ് ആയിരിക്കാം. അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള അക്സെപ്റ്റബിലിറ്റി മങ്ങിപ്പോകുന്നതിൻ്റെ ഇൻഡിക്കേഷൻസ് നമുക്ക് കാണാൻ കഴിയും. പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ പിന്നീട് ശ്രീ ശ്രീജിത്ത് പണിക്കർ ഇവിടെ ചർച്ചയുടെ ഭാഗമായിട്ട് ഉന്നയിച്ച ഒരു നിയമവിഷയത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ഈ ചെങ്ങാത്ത മുതലാളിത്തം എന്നുള്ളത് കണക്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ ഈ ED സ്വത്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ അതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നതെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ED സ്വത്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്രൊസീഡിങ്സ് ആണുള്ളത്. ഈ സ്വത്ത് അറ്റാച്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സിവിൽ പ്രൊസീഡിംഗ് ആണ്. 180 ദിവസത്തിനുള്ളിൽ ഡൽഹിയിലുള്ള അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപിൽ ED ഡെപ്യൂട്ടി ഡയറക്ടർ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം ആ കംപ്ലയിൻറ്റ് രണ്ട് കക്ഷികളെയും കേട്ടതിന് ശേഷം കൺഫേം ചെയ്യുമ്പോഴാണ് അറ്റാച്ച്മെൻറ്റ് കൺഫേം സ്ഥിരമാകുന്നത്. അതോടൊപ്പം തന്നെ ഒരു ക്രിമിനൽ നടപടിക്രമമുണ്ട്, അത് അന്വേഷണമാണ്. ECIR FIR പോലെയുള്ള ഒരു രേഖ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പാരലലായിട്ട് അവർ ക്രിമിനൽ നടപടിക്രമത്തിൽ അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോകും. ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ അറ്റാച്ച് ചെയ്തു എന്ന് പറയുന്ന ആ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് ഒഴിവാകും ഈ വസ്തുവകകളൊക്കെ തിരിച്ച് ഈ കുറ്റാരോപിതന് വീണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ നടപടിയായിട്ട് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ, ഒരു കോർപ്പറേറ്റ് ഭീമനെ സംബന്ധിച്ചിടത്തോളം വസ്തു അറ്റാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേഷനാണ്.
ഇപ്പോൾ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകാമെന്നുള്ള, അപ്പം അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക എന്നൊക്കെയുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കറിയാം നിരവധി കേസുകൾ അന്വേഷണ ഏജൻസികൾ അട്ടിമറിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അത് ശ്രീ അഭിലാഷ് പറഞ്ഞ ആ കാര്യം ശരിയാണ്, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഇപ്പൊ സാന്റിയാഗോ മാർട്ടിനാണ് നമ്മളുടെ ഇവിടുത്തെ വിഷയമെങ്കിൽ സാന്റിയാഗോ മാർട്ടിൻ ഇതേപോലെ നടപടികൾ നേരിടുന്ന സമയത്ത് 100 കോടി രൂപ BJP കൊടുത്തിരിക്കുന്നത് എന്ന് കരുതുക. അതിനുശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ചിന്തിക്കേണ്ടത്. അപ്പൊ അവിടെ സാന്റിയാഗോ മാർട്ടിന് അനുകൂലമായ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്ന കാര്യം കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്താൽ അതിലൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആരോപണത്തിന് സാധുതയുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഈ കേസിൽ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ വസ്തുവകളെല്ലാം കൂടി അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്ത് ഏതാണ്ട് 457-490 കോടി രൂപയാണ് അത് അറ്റാച്ച് ചെയ്യുന്നു. 2001 മറ്റോ ആണ്. അതിനെതിരെ സാന്റിയാഗോ മാർട്ടിൻ കേരള ഹൈക്കോടതിയിൽ കേസിന് പോകുന്നുണ്ട്. മുകുൾ രോഹത്ഗെ പോലെയുള്ള വളരെ മുതിർന്ന അഭിഭാഷകരാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലാണ് അത് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു വർഷമായിട്ടില്ല, ഏതാണ്ട് 7-8 മാസം മാത്രമേ ആയിട്ടുള്ളൂ ആ കേസ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം നേരിടുന്ന നടപടി എന്ന് പറഞ്ഞത് ഏതാണ്ട് 910 കോടിയോ മറ്റോ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ കേരളത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ആ കേസ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് അദ്ദേഹം അതിനെ ഡിസ്മിസ് ചെയ്തു. അതായത് അത് ഇഡിക്ക് അനുകൂലമായിട്ടാണ് ആ വിധി. അതായത് സാന്റിയാഗോ മാർട്ടിൻ ഈ നിയമ നടപടികൾ നേരിടണം എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു ക്വിഡ് പ്രോക്കോ ഉണ്ടോ എന്നുള്ളത് തെളിയിക്കപ്പെടണം. ഒപ്പം അദ്ദേഹം ഈ പണം കൊടുത്തിരിക്കുന്നത് BJP എന്നതും തെളിയിക്കപ്പെടണം. നമ്മുടെ നാട്ടിൽ ഇപ്പോ ഈ ദക്ഷിണേന്ത്യ കേന്ദ്രീകൃതമായിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം BJP ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പതിവില്ലാത്ത രീതിയിൽ BJP ഒരു വളരെ വലിയ രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണ പരിപാടികൾ നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ഇവിടെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏത് സമയത്തേക്ക് തെരഞ്ഞെടുപ്പ് ഇവിടെ വരാം, അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ സാധ്യതകളുണ്ടോ, ആ രീതിയിലുള്ള ചർച്ചകളും മറ്റും കേന്ദ്ര സർക്കാരുമായിട്ട് നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സംശയിക്കാവുന്നതാണ് എന്ന കാര്യം ശരിയാണ്. പക്ഷേ ഈ BJP അനുകൂലമായ രീതിയിലുള്ള ഒരു തരംഗം അത് രാജ്യത്ത് മൊത്തത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് കേവലം ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് നമുക്ക് ഹൈൻസൈറ്റിൽ പറയാവുന്ന ഒരു കാര്യം ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന 2004 ക്യാമ്പയിൻ ആയിരുന്നു. പക്ഷെ അത് ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റ് ആയി മാറിയില്ല. അത് ആ രീതിയിലത്തേക്ക് കൊണ്ടുവന്നിരുന്നതാണ് എങ്കിലും നാട്ടുകാർ അതിനെ സ്വീകരിച്ചില്ല. ഇപ്പൊ നമ്മൾ ഈ അഭിപ്രായ സർവേകളെ വിടുക, ഈ അഭിപ്രായ സർവേ എന്ന് പറയുന്നതും ബാൻഡ് വാഗൺ ഇഫക്റ്റിന്റെ ഭാഗമാണ് എങ്കിൽ നമ്മൾ ഈ അഭിപ്രായ സർവേകളെ വിടും. ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള മാധ്യമങ്ങളുടെ ഇപ്പൊ BJPയുടെ ഏതെങ്കിലും രീതിയിലുള്ള അനുഭാവം ഇല്ലാത്ത മാധ്യമങ്ങളുടെ ഒക്കെ തന്നെ ഈ മാധ്യമ പ്രവർത്തകർ ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ മറ്റുള്ള പല സംസ്ഥാനങ്ങളിലുണ്ട്. ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കും എന്താണ് അവിടെയുള്ള പൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെയുള്ള പല ആൾക്കാരും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു സ്വീപ്പിംഗ് വിൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഈ പ്രധാനമന്ത്രി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ വന്ന് ക്യാമ്പയിൻ നടത്തുമ്പോൾ അടുത്ത തവണ ഞാൻ ചെങ്കോട്ടയിൽ വന്ന് നിൽക്കും എന്ന് അദ്ദേഹത്തിന്റെ ഒരു ടേം കഴിയാറാകുന്ന സമയത്ത് പറയുമ്പോൾ 400-ൽ സീറ്റ് നേടുമെന്നൊക്കെ പറയുമ്പോൾ അത് കേവലം ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റിന് അപ്പുറത്തേക്ക് ഒരു ആത്മവിശ്വാസത്തിന്റെ മനഃശാസ്ത്രമാണ്. തീർച്ചയായിട്ടും ഒരു മനഃശാസ്ത്രമാണ്. പക്ഷേ ആ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അവരുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ മനഃശാസ്ത്രമാണ്. ആ രീതിയിലത്തേക്ക് വരാൻ 10 കൊല്ലം കേന്ദ്രം ഭരിച്ചിട്ടും ആ നിലപാട് സ്വീകരിക്കാനായിട്ട് ഒരു സർക്കാരിന് കഴിയുന്നെങ്കിൽ, ആ സർക്കാരിനെ ഈ 10 വർഷവും നയിച്ച പ്രധാനമന്ത്രിക്ക് കഴിയുന്നെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അതിന് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള നിരവധി ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രതിപക്ഷം എന്ന് പറയുന്നത് ശിഥിലമാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ കാര്യം നോക്കൂ. കേരളത്തിലെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്ന സമയത്ത് KPCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവർ ഈ മാധ്യമങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നത് എന്താണ്? ഞങ്ങൾ ഖാർഗെജിയോടും രാഹുൽ ഗാന്ധിയോടും സംസാരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ ഈ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരു മെമ്പർ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു MP എന്ന നിലയ്ക്കോ മാത്രമാണ് നമ്മൾ നോക്കിയാൽ ടെക്നിക്കലി. പക്ഷെ അദ്ദേഹമാണ് അതിൽ പ്രധാനം. അപ്പൊ അദ്ദേഹത്തിനോട് പിന്നീട് ആരാണ് ആവശ്യപ്പെടേണ്ടത്? അദ്ദേഹം അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നത് എന്ന നിലയ്ക്കല്ലല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെ അവർക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇവർക്ക് ഐക്യമില്ല അല്ലെങ്കിൽ ഒരു അലയൻസ് എന്ന രീതിയിലത്തേക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിന് ശേഷവും ആ ഐക്യം അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ വോട്ടർമാരുടെ അടുത്ത് പറയാനോ കഴിയുന്നില്ല. നേരെ മറിച്ച് ഈ കഴിഞ്ഞ കാലയളവിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കർഷക സമരം ഉണ്ടായതിനു ശേഷം BJP നേരിട്ടിരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവർക്ക് സഖ്യകക്ഷികളില്ല എന്നുള്ളതായിരുന്നു. ഇപ്പം ശിരോമണി അകാലിദൾ പോലെയുള്ള പാർട്ടികൾ തന്നെ വിട്ടുപോയി. അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴുമുള്ള പ്രശ്നങ്ങളുണ്ട്. കർഷക സമരം പൂർണ്ണമായിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. CAA ക്കെതിരെയുള്ള പ്രതിഷേധം കാര്യങ്ങളുണ്ട്. മണിപ്പൂർ
വിഷയമുണ്ട്, അയോധ്യ വിഷയമുണ്ട്, ഇതൊക്കെ തന്നെ ബി ജെ പിക്ക് എതിരെ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ പോലും ഫലപ്രദമായിട്ട് ഇതിനെ ഉപയോഗിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. നേരെ മറിച്ച് ഈ സഖ്യം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ബി ജെ പി വരുന്നുണ്ട്. നമ്മളിപ്പോ നോക്കിയാൽ മഹാരാഷ്ട്രയിൽ അവർക്ക് പുതിയ സഖ്യമുണ്ട്, ഒഡീഷയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പുതിയ സഖ്യത്തിലേക്ക് വരുന്നു, തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പുതിയ സഖ്യമുണ്ട്. വളരെ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ തന്നെയാണ് പ്രധാനമന്ത്രി പെരുമാറുന്നത്. പ്രത്യേകിച്ച് 2024 പിറന്നതിന് ശേഷം അദ്ദേഹം കേരളത്തിൽ പലതവണ വന്നു. ആദ്യം തൃശ്ശൂർ വലിയ റോഡ് ഷോ നടത്തി, പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വധു പിതാവിൻ്റെ ഉത്തരവാദിത്വം കൂടി അദ്ദേഹം ഏറ്റെടുത്ത് ചടങ്ങ് നടത്തി. അതിനുശേഷം അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി. അത് അയോധ്യയിലെ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തി കൂടിയാണ് അത് ചെയ്തത്. ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ. അതിനുശേഷം തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ തന്നെ പ്രസിദ്ധി വല്ലാതെ വർദ്ധിച്ചു എന്നുള്ളതാണ് അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ. അത് വേറൊരു പ്രത്യേകതയാണ്. പിന്നീട് അദ്ദേഹം എറണാകുളത്ത് അതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം റോഡ് ഷോ നടത്തി. ഇപ്പോൾ പത്തനംതിട്ടയിലെത്തിയിരിക്കുക. അപ്പോൾ ബി ജെ പിക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന സ്ഥലങ്ങളിലും കേന്ദ്രങ്ങളിലുമാണ് അദ്ദേഹം ഈ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ട അവർ കഴിഞ്ഞ തവണ നല്ലപോലെ വോട്ട് പിടിച്ച ഒരു സ്ഥലമാണ്. കഴിഞ്ഞ തവണ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ്. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. അദ്ദേഹം ശരണം വിളിച്ചുകൊണ്ടാണല്ലോ ഈ പ്രസംഗം തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശരണം വിളിക്ക് അവിടെ ഒരു പ്രസക്തിയുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മാത്രമല്ല പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം എത്ര പേര് ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല. ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർ പള്ളികളിൽ ആക്രമിക്കപ്പെടുന്ന സ്ഥലമാണ് കേരളം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പൂഞ്ഞാറിനെ ഉദ്ദേശിച്ചിട്ടാണ് പുള്ളി പറഞ്ഞതെന്നുള്ള കാര്യം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. കാരണം അത്ര സൂക്ഷ്മമായ തലത്തിൽ ഇപ്പോൾ പൂഞ്ഞാറ് പോലെ ഒരു ഗ്രാമത്തിൽ ഒരു പള്ളി വളപ്പിൽ ഏതാനും ചെറുപ്പക്കാർ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ട് നടത്തിയ ഒരു അഭ്യാസം അതാണ് അവിടെ ഉണ്ടായത്. അതിനെപ്പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടി വളരെ കൃത്യമായിട്ട് ആഞ്ഞടിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ ബി ജെ പി ആ ഒരു ചെറിയ കാര്യം പോലും എത്ര തന്മയത്വമായിട്ടാണ്, എത്ര ദൂരവ്യാപകമായ ഫലമുണ്ടാക്കുന്ന രീതിയിലാണ് അവിടെ പ്രചരിപ്പിച്ചത്, അവിടെ പ്രസംഗിച്ചത്. അത് ഓരോ ഗ്രാമത്തിലും എത്തിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. നേരത്തെ ഇവിടെ അഭിലാഷ് പറഞ്ഞ പോലെ ഇവരുടെ പ്രചരണ സംവിധാനം എന്ന് വെച്ചാൽ വളരെ ശക്തമാണ്. അതുപോലെ കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ കുഴി കുഴിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ ആൻ്റോ ആൻ്റണി എം പി, അദ്ദേഹമുള്ള പത്തനംതിട്ടയിലെ എതിർ സ്ഥാനത്ത്, അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഈ പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല എന്ന രീതിയിൽ അദ്ദേഹം പരാമർശം നടത്തി. ഇത് പത്തനംതിട്ടയിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞാൽ ഇത് വടക്കേ ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കാനുള്ള സംവിധാനം ബി ജെ പിക്ക് ഉണ്ട്. കഴിഞ്ഞ തവണ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ പച്ചക്കൊടിയുമായിട്ട് ലീഗർ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ചിത്രം, പാകിസ്ഥാന്റെ പതാകയുമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്തവരാണ് ബി ജെ പിക്കാർ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം പ്രചരണ സംവിധാനം വളരെ ശക്തമാണ്. അതിന് വളരെ വിദഗ്ധരായ അതിബുദ്ധിമാന്മാരായ ആളുകളുടെ വലിയൊരു സംവിധാനം, ഒരു വലിയ വ്യൂഹം തന്നെ അവർക്കുണ്ട്. അവരിതുപോലുള്ള പല കാര്യങ്ങളും ഇനി വരും ദിവസങ്ങളിൽ പ്രചരിപ്പിക്കും. അപ്പോൾ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് വടക്കേ ഇന്ത്യയെക്കുറിച്ച് വലിയ ആശങ്കയ്ക്ക് കാരണമില്ല. കാരണം അവിടെ അവർ വളരെ ശക്തമായ ഒരു നിലയിലാണ് നിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചോളം വളരെയധികം സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ആളുകളെ ഇളക്കി മറിച്ച് ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതിലെന്തുമാത്രം വിജയിക്കും നമുക്കറിയില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട്. അതിലപ്പുറത്ത് വലിയ വിപ്ലവമൊന്നും ഇവിടെ നടക്കുന്ന എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ എന്നാൽ പോലും തീരെ പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തുക എന്ന ഒരു തന്ത്രം, അതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്.